ദിവസമെല്ലാം തങ്ങളെ കാണുവാനും തങ്ങളോട് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുവാനും നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണമല്ലോ. ഞങ്ങൾ ആക്കിപത്യ നന്നാക്കി തരണമല്ലോ. എല്ലാവരും ദ്വാരക്കണമെന്ന് വസീത്ത് ചെയ്തുകൊണ്ട് ഞാൻ വിടവാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട മർഹൂം ഒ ഖാലിദ് സാഹിബ്, എസ് എസ് എഫിന്റെ നേതൃരംഗത്ത് നമുക്ക് മാതൃകയായ ഒരു സേവകൻ, പ്രവർത്തകൻ, അള്ളാഹു തആല അവിടുത്തെ ദർജ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സ്മരണക്കായി പുറത്തിറക്കിയ ഓർമ്മയിലെ ഒ ഖാലിദ് എന്ന പതിപ്പിന്റെ കന്നഡ കോപ്പി, അതിന്റെ പ്രകാശനം ഇവിടെ വെച്ച് നടക്കുകയാണ്. ഐ പി ബി ആണ് പ്രസിദ്ധീകരിച്ചത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ മുഹിബും മദ്ഹറിന്റെ ഖത്തർ കമ്മിറ്റി സാരഥിയുമായ കെ ബി അബ്ദുള്ള ഹാജിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നു. بسم الله العظيم القدرة والسان شديد البطس والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بك يا الله. الحمد لله والصلاة والسلام على أشرف رسل الله سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله، صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: تركت فيكم أمرين لن تضلوا ما تمسكتم بهما، كتاب الله وعترتي. صدق رسول الله. يا سيدي سندي غوثي ويا مددي، كن لي ظهيرا للأعداء بالمدد، مجير عرضي وخذ بيدي مدى مددي، خليفة الله فينا محيي الدين. يا سيدي سندي غوثي ويا مددي،
كلي ظهيرا للأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد يا من تفجرت الأنهار نابعه من إصبعيه فروى الجيش بالمدد إني وإن سامني ظيم يروعني أقول يا سيد السادات يا سندي صلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ സയ്യിദ്മാർ മഹാന്മാരായ ഉലമാക്കൾ കരളിൻ്റെ കെട്ടുകളായ മുതഅല്ലിമുകൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകർ മാന്യ മുഅ്മിനീങ്ങളെ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് തങ്ങളവരുകളെ അനുസ്മരിക്കുന്ന സദസ്സാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ അഹ്ലു ബൈത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് ചെറിയ നിലയിൽ നിങ്ങളെ ഞാൻ ആദ്യമായി കേൾപ്പിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 3 ആൺകുട്ടികൾ മരണപ്പെട്ടു പോയി. അബ്ദുള്ള, ഖാസിം, ഇബ്രാഹിം, ഇങ്ങനെ 3 ആൺകുട്ടികൾ മരണപ്പെട്ടു പോയി. സ്വാഭാവികമായും ഒരു കുട്ടി മരണപ്പെട്ടാൽ രക്ഷിതാക്കളെയും ബന്ധപ്പെട്ടവരെയും സമാശ്വസിപ്പിക്കൽ സുന്നത്താണല്ലോ. തഅസിയത്ത് എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന ക്ഷമിപ്പിക്കൽ, തഅസിയത്ത് എന്ന് പറഞ്ഞാൽ ക്ഷമിപ്പിക്കൽ എന്നാണ്. മകൻ അല്ലെങ്കിൽ ബാപ്പ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെട്ടവരുടെ ബാക്കിയുള്ളവരെ ക്ഷമിപ്പിക്കുക, അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കുക, അതാണ് തഅസിയത്ത്. അവർക്ക് വേണ്ടി ദുആ ചെയ്യലും നടത്തുക. ബഹുമാനപ്പെട്ട അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഏതാനും സ്വഹാബികളും അബൂ സലമത്തിൻ്റെ വീട്ടിൽ ചെന്നു. എന്നിട്ട് മരണപ്പെട്ട അബൂ സലമക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർലി അബി സലമത്ത വർഹംഹു, അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണം അല്ലാഹ്, അവിടത്തേക്ക് റഹ്മത്ത് ചെയ്യണം അല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. ആ കൂട്ടത്തിൽ ദുആ ചെയ്തു, ബാരിക് അലാ അഹ്ലിഹി വഖ്ലഫ് ലി അഹ്ലിഹി സൗദൻ ഖൈറൻ മിൻഹു. ഓ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്. മരണപ്പെട്ടുപോയ അബൂ സലമത്തിൻ്റെ ഭാര്യക്കും ബന്ധപ്പെട്ടവർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണം.
അങ്ങനെയാണ് മരിച്ച വീട്ടിൽ പോയാൽ തഹസിയത്ത് ചെയ്യൽ. മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഗുണത്തിന് വേണ്ടി ദ്വാരക്കും. ആ ദുആയിൽ അള്ളാഹുവിന്റെ ഹബീബ് ഒരു വാക്ക് പറഞ്ഞു, വഅഖ്ലിഫ് അലാ അഹ്ലിഹി ഖൈറൻ മിൻഹു. അബൂ സലമത്ത് വഫാത്തായി, അദ്ദേഹത്തിന്റെ ഭാര്യക്ക് അബൂ സലമത്തിനേക്കാൾ നല്ല ഒരു ഭർത്താവിനെ കൊടുക്കണമേ എന്ന് ദുആർന്നു. സുബ്ഹാനല്ലാഹ്, ഉമ്മു സലമത്ത് ബീവി റളിയല്ലാഹു അൻഹാ പിന്നീട് ഒരിക്കൽ പറയുകയാണ്, അള്ളാഹുവിന്റെ ഹബീബ് ദുആർന്നത് കൊണ്ട് എനിക്കത് വിശ്വസിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, അല്ലെങ്കിൽ എന്റെ ഭർത്താവിനേക്കാൾ നല്ല ഒരാളെ ഞാൻ ഈ ദുനിയാവിൽ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവ് അത്രയും നല്ല ഭർത്താവായിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് അങ്ങനെയുള്ള ആളുകൾ എന്നെ കെട്ടു എന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ല. അപ്പൊ പിന്നെ സാധാരണയുള്ള ആളുകളെ കൂട്ടത്തിൽ എന്റെ ഭർത്താവിനേക്കാൾ നല്ല ഒരാൾ ആരാണ് റബ്ബേ? ഇവിടെ അള്ളാഹു ആരക്കുന്നോ ഈ ഭർത്താവിനേക്കാൾ ഖൈറായ ഒരു ഭർത്താവിനെ കൊടുക്കണോ? സുബ്ഹാനല്ലാഹ്. അബൂ സലമത്തിന്റെ വഫാത്ത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, ഉമ്മു സലമയുടെ ഇദ്ദയും കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഓർഡർ വരുന്നു, നബിതങ്ങളോട് ഓർഡർ വരുന്നു, ഓ നബിയെ അബൂ സലമത്തിന്റെ ഭാര്യയായ ഉമ്മു സലമത്തിനെ വിവാഹം ചെയ്യണം. അള്ളാഹുവിന്റെ ഓർഡർ വന്നാൽ വിവാഹം ചെയ്യാതെ നിർവാഹമില്ല. നബിതങ്ങൾ വിവാഹം ചെയ്തു. അപ്പോഴാണ് ഉമ്മു സലമത്ത് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ ദുആ ചെയ്ത ദുആഇന്റെ ഫലം എനിക്കിപ്പോൾ മനസ്സിലായി, എന്റെ ഭർത്താവിനേക്കാൾ ഖൈറായ ഭർത്താവിനെ തന്നെയാണ് രണ്ടാമത് കിട്ടിയത്. അല്ലാഹു റസൂലിന്റെ ഭർത്താവ്. അപ്പോ ഇത് സുന്നത്താണ്. മരിച്ച വീട്ടിൽ പോയിട്ട് ആയത്തുകൾ ഓതുക, ഖുർആൻ ഓതുക, എന്നിട്ട് അവർക്ക് വേണ്ടി ദുആക്കുക, അവരുടെ കുടുംബാദികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇത് സുന്നത്തായ ഒരു ചടങ്ങാണ്. നിങ്ങളെ ഈ ഭാഗത്ത് കൊണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളെ തെക്കൻ ഭാഗത്തൊക്കെ മരിച്ച വീട്ടിൽ പോയിട്ട് കോഴിക്കോട് ഭാഗത്തൊക്കെ പോയാൽ, കോഴിക്കോട് മലപ്പുറം എല്ലാം മരിച്ച വീട്ടിലെ ആളുകളെല്ലാം ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുമ്പോൾ സൂറത്ത് യാസീൻ ഓതും. മയ്യത്തെടുക്കാൻ എടുക്കുമ്പോൾ യാസീൻ ഓതും. അപ്പോൾ 10,000 ആളുണ്ടെങ്കിൽ അതിലൊരു 10 ആളുണ്ടാവും ഇതിന് പ്രതിഷേധം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ അങ്ങ് മരിച്ച വീട്ടിൽ നിന്ന് ഇങ്ങനെ ഖുർആൻ ഓതാൻ എന്ന് ചോദിച്ചിട്ട് പ്രതിഷേധം കാണിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും. അത് അവരുടെ വിവരക്കേട് കൊണ്ടാണ്. മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം ലോക പണ്ഡിതന്മാരിൽ ആരും തന്നെ മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതിയാൽ പ്രതിഫലം കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ടും ഇല്ല. എല്ലാവരും പറഞ്ഞത് ഒരു ഗുണമില്ലെന്നോ പറഞ്ഞിട്ടില്ല, മറിച്ച് ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ചുരുക്കത്തിൽ മരിച്ചാൽ ആ വീട്ടിൽ പോവുകയും വീട്ടുകാരെ സമാധാനിപ്പിക്കുകയും ഖുർആൻ ഓതുകയും അവർക്ക് ദുആ ചെയ്യുകയുമൊക്കെയാണ് വേണ്ടത്. എന്നാൽ സയ്യിദുൽ വുദൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 3 ആൺകുട്ടികളും അങ്ങ് മരിച്ചു പോയപ്പോൾ മുശ്രിക്കീങ്ങൾക്ക് വല്ലാത്ത സന്തോഷം. അവരിങ്ങനെ ചിരിച്ചിട്ട് തലയിട്ട് അടിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നു, മുഹമ്മദിന്റെ കഥ കഴിഞ്ഞു, മുഹമ്മദിന് പിൻഗാമികൾ ഇല്ല, മുഹമ്മദിന് പിൻഗാമികൾ ആരില്ല, എല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു, എല്ലാ മക്കളും മരിച്ചുപോയി, ഇനി നമ്മൾ പേടിക്കണ്ട, നമ്മളെ ബിംബങ്ങളെ ആക്ഷേപിക്കാൻ മുഹമ്മദിന് ധൈര്യം വരൂല എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളെ ആക്ഷേപിക്കുകയും തങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുകയും ചെയ്തപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് തങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന ഒരു കാര്യവും അല്ലാഹു പൊരുത്തപ്പെടൂല. റസൂലുള്ളാഹിനെ ആരെങ്കിലും താഴ്ത്തി പറഞ്ഞാൽ അത് അല്ലാഹു പൊരുത്തപ്പെടൂല. അതുകൊണ്ട് ഉടനെ തന്നെ അല്ലാഹുവിന്റെ ഹബീബിനെ ദുഃഖം തീർത്തുകൊണ്ട് അല്ലാഹു പറയുന്നു, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്നാ അഅതൈനാകൽ കൗസർ, ഓ നബിയെ, തങ്ങൾക്ക് നാം ധാരാളമായ ഗുണങ്ങൾ തന്നിരിക്കുന്നു. അൽ കൗസർ, അൽ ഖൈറുൽ കസീറുൽ കസീർ, ധാരാളം ഖൈറ് തങ്ങൾക്ക് നമ്മൾ തന്നു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും നമ്മൾ തന്നു കഴിഞ്ഞിരിക്കുന്നു. ഫസല്ലി ലിറബ്ബിക, അതുകൊണ്ട് തങ്ങൾ അല്ലാഹുവിന് നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിൽ തുടരുക, തുടർന്നും നിസ്കരിച്ചു കൊണ്ടിരിക്കുക. വൻഹർ, തങ്ങളുടെ സർവസ്വത്തെയും അല്ലാഹുവിൽ അർപ്പിക്കുകയും ചെയ്യുക. തങ്ങൾ ഈ കൗമ പറയുന്ന ഇതൊന്നും കേൾക്കണ്ട, അവർ പറയുന്ന ആക്ഷേപങ്ങൾ ചെവിക്കൊള്ളേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയാകുന്ന ഞാൻ തങ്ങൾക്ക് എല്ലാം തന്നിരിക്കുന്നു. പിന്നെ ഇന്ന അതിനുശേഷമാണ് ഈ കൗമിൻ്റെ ആക്ഷേപത്തിന് അല്ല മറുപടി പറയുന്നത്, ഇന്ന ശാനി അക്ക ഹുവൽ അബുത്തർ, തങ്ങളെ ദേഷ്യം പിടിപ്പിക്കുകയും തങ്ങളെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന അവരാണ് ഭാവിയില്ലാത്തവൻ, അവനാണ് ഭാവിയില്ലാത്തവൻ. തങ്ങൾക്ക് ഭാവിയുണ്ട്. ഇന്ന അക്രംനാക ബിദുർരിയത്തിക അൽ മുത്തസിലത്തി ഇലാ യൗമൽ ഖിയാമ. നോക്ക്, ഓ നബിയെ, തങ്ങൾക്ക് നാം ഖിയാമത്ത് നാൾ വരെ തങ്ങളെ പരമ്പര ഇവിടെ നിലനിൽക്കും. ആരാണത്? അതാണ് അഹ്ലു ബൈത്ത്. കണ്ടില്ലേ ഈ നിലയിൽ ഇങ്ങനെ ഒരു പത്തുനൂറ് അഹ്ലു ബൈത്ത് ഇവിടെല്ലാം നോക്കിയാൽ ഒരു പത്തോ നൂറോ അതിലധികമോ അഹ്ലു ബൈത്ത്. അല്ലാഹു തആല അറിയിക്കുന്നു, തങ്ങൾ ഭയപ്പെടണ്ട, ഇന്ന ശാനി അക്കഹു അല്ലബുത്തർ, തങ്ങളെ ആക്ഷേപിച്ച അവനാണ് തറവാടില്ലാത്തവനും മുറിഞ്ഞു പോയവനും. തങ്ങൾ അങ്ങനെയല്ല, തങ്ങളുടെ ദുർറിയത്തിനെ കൊണ്ട് അല്ലാഹു തആല തങ്ങളെ ആ പാരമ്പര്യം നിലനിർത്തുക തന്നെ ചെയ്യും. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുള്ളാ തന്റെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞു, ومن الخير الكثير بقاء اهل بيت النبي صلى الله عليه وسلم الى يوم القيامه. قيامت നാള് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പര ഇവിടെ നിലനിൽക്കുക എന്നത് ആ ഖൈറ് കസീറിൽ പെട്ടതാണ്, കസീറായ ഖൈറിൽ പെട്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ അഹ്ലു ബൈത്തിനെ നിസാരപ്പെടുത്താൻ പാടില്ല, അഹ്ലു ബൈത്തിനെ മോശമായി ഒന്നും പറയാൻ പാടില്ല. അഹ്ലു ബൈത്തിനെ എപ്പോഴും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം എന്ന് സാദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് തങ്ങളെ വരുകൾ അവരുടെ കുടുംബം കണ്ണൂർ ജില്ലയിൽ വളപട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട സയ്യിദ്
ജലാലുദ്ദീൻ ബുഖാരി തങ്ങളിലേക്ക് ചെന്ന് ചേരുന്നു. സെയ്ദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ കേരളത്തിൽ വന്നിട്ട് 700 കൊല്ലം കഴിഞ്ഞു. 700 കൊല്ലം ഇവിടെ കഴിഞ്ഞു സെയ്ദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ വന്നിട്ട്. അവിടത്തെ മകന്റെ മകനാണ് സെയ്ദ് മൗലൽ ബുഖാരി കണ്ണൂർ സിറ്റിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ. പരമ്പരയിൽപ്പെട്ട ആൾ തന്നെയാണ് ബഹുമാനപ്പെട്ട താജുല്ലമ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹു. മഹാനവർകൾ അതേ പരമ്പരയിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിവിടെ നിലനിൽക്കാൻ വേണ്ടി നബി തങ്ങളെ കുടുംബ പരമ്പര ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. ആ കുടുംബ പരമ്പരയിലൂടെയാണ് അള്ളാഹുവിന്റെ ദീനിവിടെ നിലനിൽക്കുക. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ അള്ളാഹ് കണക്കാക്കിയതനുസരിച്ച് ഓരോ സംഗതികളും നടക്കും. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് തങ്ങള് കോഴിക്കോട് ജില്ലക്കാരനാണ്. കോഴിക്കോട് ജില്ലയിലാണ് അവരുടെ പിതാവും അവരുടെ മാതാവും ഒക്കെ ഉണ്ടായിരുന്നത്. അവർ ജനിച്ചത് കോഴിക്കോട് ജില്ലയിലാണ്. പക്ഷേ അല്ലാഹു തആല അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ മഹളറ എന്ന ഒരു സ്ഥാപനമുണ്ടാക്കി. എത്ര കുട്ടികൾ പഠിക്കുന്നു സുബ്ഹാനല്ലാഹ്, എത്ര ആൺകുട്ടികൾ പഠിക്കുന്നു, എത്ര പെൺകുട്ടികൾ പഠിക്കുന്നു. തങ്ങളെ മകൻ പറഞ്ഞു 600 പെൺകുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സ്ഥല സൗകര്യമില്ലാത്തത് കൊണ്ട് ഒരുപാട് അതുപോലത്തെ 100 or 600 നമ്മൾ മടക്കി അയക്കേണ്ടി വരാറുണ്ട്. കുട്ടികളെ എടുക്കാൻ നിർവാഹമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ കാലത്ത് നമ്മുടെ നാടുകളിൽ പെണ്ണുങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവാറില്ല, ആവശ്യവും ഇല്ല. അന്ന് 9 വയസ്സാകുമ്പോഴേക്ക് വിവാഹം ചെയ്തു പോകും. 9 വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തിയെത്തി, അങ്ങനെ 9 വയസ്സ് കഴിഞ്ഞാൽ വിവാഹം ചെയ്യും. അന്ന് പെണ്ണുങ്ങൾക്ക് പഠിക്കേണ്ടതൊക്കെ ഭർത്താക്കന്മാർ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇന്ന് ഭർത്താക്കന്മാർക്ക് പഠിപ്പിക്കാൻ സമയമില്ല. അതിൻ്റെ പുറമെ പെണ്ണുങ്ങളെ 18 വയസ്സ് കഴിയാതെ കെട്ടിക്കാൻ പാടില്ലാന്ന് ഗവൺമെന്റ് നിയമം വന്നു. ആ 18 കഴിഞ്ഞ് പിന്നെ പുതിയാപ്പിള്ള നോക്കി ഉണ്ടാക്കുമ്പോൾക്ക് 20 വയസ്സ് കഴിഞ്ഞു പോവും. അങ്ങനെ 20, 21, 22 ഒക്കെ വയസ്സ് വരെ പെൺകുട്ടികൾ തൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവർ വെറുതെ നിൽക്കുന്നതിൽ അല്ല, പഠിക്കുന്നതാണ് നല്ലത് എന്ന് ഉലമാക്കൾ മനസ്സിലാക്കി. മാത്രവും അല്ല, ബിദഅത്തിൻ്റെ അഹ്ലുകാർ നമ്മുടെ പെൺകുട്ടികളെ ഒറ്റിക്കൊണ്ടുപോയി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെതിരായ തെറ്റായ അഖീദകൾ വിശ്വാസങ്ങൾ പഠിപ്പിച്ച് ആ പെൺകുട്ടികളെ വഴിപഴിപ്പിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായപ്പോൾ ഉലമാക്കൾ കണ്ണു തുറന്ന്, ഉലമാക്കൾ ചിന്തിച്ചു, ഉലമാക്കൾ തീരുമാനിച്ചു പെൺകുട്ടികൾക്കും സ്ഥാപനങ്ങൾ വേണം എന്ന്. അങ്ങനെയാണ് അൽഹംദുലില്ലാഹ് ഇവിടെയും ജാമിയ സഅദിയയിലും മുഹിമ്മാത്തിലും അങ്ങനെ മർക്കസു തഖാഫത്തി സുന്നിയയിലും എല്ലാ സ്ഥാപനങ്ങളിലും ഞങ്ങൾ 100 കണക്കായ 1000 കണക്കായ പെൺകുട്ടികളെ പഠിപ്പിക്കുകയാണ്. മർക്കസു തഖാഫത്തി സുന്നിയയിൽ 1700 പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. 1700 പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടികൾക്ക് മതവിദ്യാഭ്യാസം നൽകുന്നു. നമ്മുടെ മാത്രമല്ല, അതോടൊപ്പം ഭൗതിക വിദ്യയും നൽകുന്നു. ഇവിടെ മർക്കസിൻ്റെ കീഴിൽ കുമ്പറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കർണാടക സ്റ്റേറ്റിലൊരു സ്ഥാപനമുണ്ട്. മർഹൂം ഉസ്മാനാജി, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഉസ്മാനാജി അറിയായിരുന്നു,
ഈ താപത്ത് പഠിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് മുതിയാപ്പിള്ളി കിട്ടാൻ ഒരു പ്രയാസവുമില്ല. കാരണം അവിടെ എല്ലാ വിദ്യയും പഠിപ്പിക്കുന്നതോടൊപ്പം ഹോം സയൻസ് എന്ന പേരിൽ നല്ല പേര് അടുക്കള പണി എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിലും ആ പേര് വെച്ചിട്ട് നല്ലൊരു സർട്ടിഫിക്കറ്റും എല്ലാം കൊടുക്കുമ്പോ പെൺകുട്ടികളെ വേഗത്തിൽ ഭർത്താക്കന്മാർ കൊണ്ടുപോകും. അങ്ങനെ ചുരുക്കത്തിൽ ഭർത്താക്കന്മാരെ കിട്ടാനും വിദ്യാഭ്യാസം വേണം. വിദേശത്തുകാരിൽ നിന്ന് നമ്മുടെ പെൺമക്കൾ രക്ഷപ്പെടാനും വിദ്യാഭ്യാസം വേണം. ദീനുൽ ഇസ്ലാമിന്റെ ചിട്ടയനുസരിച്ച് അവർ നടക്കാനും നാശത്തിലേക്ക് പോകാതിരിക്കാനും അവർക്ക് എൽമുകൾ വേണം. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം എല്ലാവരും ഉണ്ടാക്കുന്നത്. ഇടയ്ക്ക് വെച്ച് എൻ്റെ നാട്ടുകാരോട് പ്രിയപ്പെട്ട ജനങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ, ഇപ്പോൾ അവരെ മകനും കുട്ടികളൊക്കെ അല്ലേ നടത്തുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി ഹെൽപ്പ് കൂടുതൽ ചെയ്തു കൊടുക്കണം. ആ സ്ഥാപനത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൽ കാശില്ലാതെ പണി നിന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സംഭാവന കൊടുക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തി ഞാൻ വിഷയത്തിലേക്ക് തന്നെ കടക്കുന്നു. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കുടുംബ പരമ്പര, ആ കുടുംബ പരമ്പര ഇവിടെ ധാരാളമായി വന്നു. എവിടെ നിന്നാണ് വന്നത്? ഒന്ന് ജലാലുദ്ദീൻ ബുഖാരി വന്നത് ബുഖാറിയിൽ നിന്നായിരിക്കാം. അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ ഒരുപാട് കബീലകൾ യമനിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്, അദനിൽ നിന്ന് വന്നിട്ടുണ്ട്, മറ്റ് പല നാടുകളിൽ നിന്നും വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഇവിടെ വന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതനുസരിച്ച് ദീനിന്റെ പ്രവർത്തനം നടത്തുക. എത്രയോ പള്ളികൾ, എത്രയോ മദ്രസകൾ, എത്രയോ ദീനി സ്ഥാപനങ്ങൾ, അൽഹംദുലില്ലാഹ് അവര് ഉണ്ടായത് കൊണ്ടാണ് നമ്മളൊക്കെ ചെയ്യാൻ അതിൻ്റെ പിന്നാലെ നിന്നിട്ടുള്ളത്. ഞാൻ തന്നെ പ്രവർത്തനം തുടങ്ങിയത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പിന്നിൽ നിന്നുകൊണ്ടാണ്. അള്ളാഹു വരദർദനേറ്റിക്കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് നൂറുൽ ഉലമ, അള്ളാഹു വരദർദനേറ്റിക്കൊടുക്കട്ടെ. അവരും പ്രവർത്തനം തുടങ്ങിയത് താജുൽ ഉലമയുടെ പിന്നിൽ നിന്നുകൊണ്ടാണ്. അങ്ങനെ ഇവിടെ സയ്യിദന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് സയ്യിദന്മാരെ മാതൃകയാക്കി അതിൻ്റെ പിന്നിൽ ഞങ്ങളെപ്പോലെയുള്ള ആ പ്രവർത്തകന്മാരും പ്രവർത്തിക്കുകയാണ്. ഇത് മുഴുവനും അള്ളാഹുവിൻ്റെ ദീന് ഇവിടെ നിലനിൽക്കുന്നതിന് കാരണമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. ബഹുമാനപ്പെട്ട ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു തന്നെ അവിടുന്ന് അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്. അതോടുകൂടെ അവിടുന്ന് പറയുന്നു, ആലു നബി ദരീഅതി വഹുമു ഇലൈഹി വസീലതി അർജു ബിഹിം ഉതാഖദ ബിയദിൽ യമീനി സ്വഹീഫതി. ബഹുമാനപ്പെട്ട ഇമാമുനെ ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പര, ആ കുടുംബങ്ങളെ കൊണ്ട് ഞാനിതാ റഹ്മത്തിനെ ആഗ്രഹിക്കുന്നു. നാളെ മഹ്ശറാ ലോകത്ത് വഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. വലത്തെ കയ്യിൽ കിതാബ് കൊടുക്കപ്പെട്ടവർക്ക് വളരെ ലളിതമായ ഹിസാബ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് ആ വലഭാഗത്തെ കയ്യിൽ, വലത്തെ കയ്യിൽ എന്റെ കിതാബ് ലഭിക്കാൻ, അതാ ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിന്റെ കാരണം കൊണ്ട് സാധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലോകപ്രസിദ്ധനായ ആഗോള പ്രശസ്തനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തീർച്ചയായും നിങ്ങൾ അഹ്ലു ബൈത്തിനോടുള്ള പ്രിയം കാണിക്കുകയും അവരോട് ബഹുമാനം കാണിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അവരെ ബഹുമാനിക്കുന്നത്
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കലാണ് കേട്ടോ. നബി തങ്ങളെ ബഹുമാനിക്കാത്തവന്റെ ഈമാൻ നിലനിൽക്കുകയില്ല. നബി തങ്ങളെ ബഹുമാനിക്കാത്തവന്റെ ഈമാൻ ഒരു സമയത്തും നിലനിൽക്കുകയില്ല. ഇവിടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തും ഇതര പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുന്നു, നബി തങ്ങളെ മദ്ഹുകൾ പറയുന്നു, നബി തങ്ങളെ പ്രശംസിക്കുന്നു, പ്രകീർത്തനം ചെയ്യുന്നു. അല്ലാത്തവരോ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതുപോലെ ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യനാതി വൽ ഹുദാ ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുല്ലാഇനൂ. എന്റെ ചെറുപ്പക്കാർ ശരിക്കും മനസ്സിലാക്കണം, ഇതാ റബീഉൽ അവ്വൽ മാസം അടുത്ത് വരുമ്പോ എല്ലാ സ്ഥലത്തും ഒച്ചപ്പാട് തുടങ്ങും. ഈ പുത്തൻ പ്രസ്ഥാനക്കാര് നബിതങ്ങൾ മൗലൂദ് വെച്ചിരുന്നോ, സഹാബത്ത് മൗലൂദ് വെച്ചിരുന്നോ, താബിഈങ്ങൾ മൗലൂദ് വെച്ചിരുന്നോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഏതെങ്കിലും സാധുവായ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ മദഹ് പറയുന്നത് ഉണ്ടെങ്കിൽ അതിനെ മുടക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കും. അതിനെ മുടക്കാൻ മീനായി വെച്ച് വെച്ചിട്ടോ കൊടി കൂടിയൊക്കെ ഒരയാ, അതിന് മാറിയിട്ടില്ല. മാറാതിരിക്കാൻ കാരണം ജിദ്ദേന്ന് വൈകുന്നേരം 7 മണിക്ക് ഒമാൻ ഫ്ലൈറ്റിന് പുറപ്പെട്ടിട്ട് രാവിലെ 7 മണിക്ക് ആണ് കോഴിക്കോട്ട് ഞാനെത്തുന്നത്. അവിടുന്ന് 8 മണിക്ക് 9 മണിക്ക് ഗൂഡല്ലൂരിലെ SSF സമ്മേളനത്തിന് പോയി. 4:45 വാഹനം ഓടേണ്ടി വന്നു. അതും കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ ഒരുപാട് പരിപാടികളായി ഇന്ന് രാവിലെ മുതൽ ഇങ്ങോട്ടും പുറപ്പെട്ടു. ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടി വരാൻ കാരണം. നിശ്ചയിച്ച ദിവസം വരാൻ സാധിക്കുകയില്ല എന്നങ്ങോട്ട് അറിയിച്ചാൽ പോരാട്ടത് കൊണ്ടല്ല, ജനങ്ങൾ മനസ്സിലാക്കൂല. അപ്പോ 22-ാം തീയതി വരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അന്ന് വരാൻ സാധിക്കില്ല എന്ന് ഉറപ്പായതുകൊണ്ട് ഞാൻ ഇന്ന് വരാമെന്ന് പറഞ്ഞു അറിയിച്ചു. വിഷമമുണ്ടാവുമെന്ന് എനിക്കറിയാം, എങ്കിലും അൽഹംദുലില്ലാഹ് ഇവിടെ ചെറിയ ചെറിയ പത്രങ്ങൾ ധാരാളമുള്ള സ്ഥലമാണ് കാസർഗോഡ്. ആ പത്രക്കാരോടൊക്കെ നമുക്ക് വലിയ സ്നേഹമുണ്ട്, അവര് പ്രചാരപ്പെടുത്തിക്കോളും. അധിക പത്രക്കാരും നല്ല നിലക്ക് തന്നെ പ്രചാരപ്പെടുത്തും. വേറുള്ളവർ എന്തോ ഒന്ന് പറയാൻ വരുന്നുണ്ട് എന്ന് പറയും, എന്നാലും അതെല്ലാം വരും എന്നുള്ള വിവരം കിട്ടിയല്ല. അപ്പോ അതുകൊണ്ട് ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, അവിടത്തോടുള്ള പ്രിയം നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഉറച്ച് രക്തത്തിലും മജ്ജയിലും മാംസത്തിലും ഊട്ടപ്പെട്ട രീതിയിൽ മഹബ്ബത്ത് വേണം, മഹബ്ബത്ത് പ്രിയം വേണം. എന്താണ് പ്രിയം എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരും? എനിക്ക് മനസ്സിലാക്കിത്തരാൻ കഴിയില്ല. ഒരു ചെറിയ ഉദാഹരണം പറയാ, നിങ്ങൾക്കൊരു കുട്ടിയുണ്ടാവാൻ വളരെ കാലം ആഗ്രഹിച്ചു, ആഗ്രഹിച്ചങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയുണ്ടായി. എന്താണ് ആ കുട്ടിയോടുള്ള സ്നേഹം? അതേസമയത്ത് അക്കുട്ടിയേക്കാൾ നല്ല ഭംഗിയുള്ള കുട്ടി അടുത്ത വീട്ടിലുണ്ട്, ആ കുട്ടിയോട്
ഈ കുട്ടിയെ പോലെയുള്ള സ്നേഹം ഉണ്ടാവുകയില്ല. ആ കുട്ടിക്ക് പനി വന്നാൽ ആ കുട്ടിയെയും കൊണ്ട് നിങ്ങൾ ഓടൂല. ഈ കുട്ടിക്ക് പനി വന്നാൽ ഉടനെ ആശുപത്രിയിലേക്ക് ഓടും. നിങ്ങളെ മുതുകിൽ നിന്ന് വന്ന കുട്ടിയോടുള്ള സ്നേഹം, അതുപോലെ ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിൽ നിന്ന് വന്ന് ആ പെണ്ണ് കുട്ടിയോടുള്ള സ്നേഹം മറ്റൊരാളോടും ഉണ്ടാവുകയില്ല. അപ്പോൾ എന്താണ് ഹുബ്ബ് എന്ന് ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അത് അനുഭവത്തിൽ മനസ്സിലാക്കണം. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം പ്രിയപ്പെക്കാനുള്ള എല്ലാ കാരണങ്ങളും പൂർണമായ നിലക്ക് നബി തങ്ങളിൽ ഒരുമിച്ചു കൂടിയിട്ടുണ്ട്. ഒരു ആലിമിനെ പ്രിയപ്പെക്കുന്നു എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെയുള്ള ഒരു ആലിം ഈ ലോകത്ത് ഇല്ല. ബുദ്ധിയുള്ള മനുഷ്യനെ പ്രിയം വെക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിനെ പോലെ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് വന്നിട്ടില്ല. അതുപോലെ ധർമ്മം ചെയ്യുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ ഉണ്ടായിട്ടില്ല. വക്കാന അജുവദൻ നാസി, ജനങ്ങളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ അള്ളാഹുവിന്റെ ഹബീബായിരുന്നു. അടിച്ചു വീശുന്ന കാറ്റ്, അതാ കാറ്റ് എല്ലാവർക്കും ലഭിക്കുമല്ലോ. അതുപോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജൂത്, അവിടുത്തെ ധർമ്മം, അവിടുത്തെ ഗുണം എല്ലാ ആളുകൾക്കും ലഭിക്കുന്നു. മുസ്ലിമിനും അമുസ്ലിമിനും ലഭിക്കുന്നു. മനുഷ്യനും മനുഷ്യനല്ലാത്തവർക്കും ലഭിക്കുന്നു. അങ്ങനെ അഖില ലോക ചരാചരങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധർമ്മം കൊണ്ട് ഫലപ്പെടുകയാണ്. അങ്ങനെ ഒരു ധർമ്മിഷ്ഠനെ പ്രിയം വെക്കുന്നു എന്ന് നിനക്ക് നോക്കിയാലും അള്ളാഹുവിന്റെ ഹബീബിനെ പോലെ മറ്റൊരാളില്ല, അറിവുള്ള മറ്റൊരാളില്ല. خلقهم وفي خلقي ولم يدانوه في علم ولا كرمي അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളെക്കാളും ഇൽമിന്റെ മേലെയാണെന്ന് മാത്രമല്ല, അറിവിന്റെ വിഷയത്തിൽ മറ്റുള്ള അമ്പിയാക്കൾ നബിതങ്ങളോട് അടുക്കുക പോലും ചെയ്തിട്ടില്ല. അത്രയും വലിയ അറിവിന്റെ ഉടമസ്ഥരായിരുന്നു, ബുദ്ധിയുടെ ഉടമസ്ഥരായിരുന്നു എന്ന് മാത്രമല്ല, എല്ലാ സൽഗുണത്തിന്റെയും ഉത്തുംഗ സർക്കലിൽ എത്തിയിട്ടുള്ളവരാണ് സഹോദരങ്ങളെ. നിങ്ങൾ നോക്കണം, തങ്ങളുടെ ഹദ്റത്തിൽ വെച്ച് പറഞ്ഞതാണല്ലോ, നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കണ്ണുകൊണ്ടും തങ്ങളെപ്പോലെ നല്ല ഒരു മനുഷ്യനെ കാണാൻ സാധ്യമല്ല, അറിവിലോ വിദ്യാഭ്യാസത്തിലോ അതുപോലെ ബുദ്ധിയിലോ തന്റെ ഇടത്തിലോ മറ്റേതെങ്കിലും ഒരു നല്ല ഗുണത്തിൽ തങ്ങളെപ്പോലെ മറ്റൊരാളെ കാണാൻ സാധ്യമല്ല. തങ്ങളെപ്പോലെ ഭംഗിയുള്ള ഒരു പെണ്ണ്, ഒരു മനുഷ്യനെ ഒരു ഉമ്മ പെറ്റിട്ടില്ല. അത്രയും വലിയ ഭംഗിയുള്ളവരുമാണ്. മാത്രമല്ല പരിപൂർണമായി സുരക്ഷിതരായ നിലക്കാണ് തങ്ങൾ ജനിച്ചിട്ടുള്ളത് കേട്ടോ പ്രിയപ്പെട്ട മോമിനീങ്ങളെ. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കലാണ് നമ്മുടെ ഈമാനിന്റെ ഭാഗമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.
മനുഷ്യൻ മാത്രമല്ല റസൂലുള്ളാഹിനെ പ്രിയം വെക്കുന്നത്, ജിന്നുകൾ പ്രിയം വെക്കുന്നു, മൃഗങ്ങൾ പ്രിയം വെക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങൾ കേട്ടില്ലേ സഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ കാണാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും ഉഹദ് മലയിലേക്ക് അങ്ങോട്ട് കയറിയപ്പോൾ ഉഹദ് മല എന്ത് ചെയ്യുന്നു? ഇളകുകയാണ്. ഉഹദ് മല ഇങ്ങനെ ഇളകാൻ തുടങ്ങി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉസ്കുത്ത് ഉഹദു, ഉസ്കുത്ത് ഉഹദു, ഓ ഉഹദേ അടക്കിക്കൊള്ളണം. ഫഇന്ന അലൈക നബിയ്യൻ വസദ്ദീഖാനി വസദ്ദീഖുൻ വശഹീദാനി, നിന്റെ മേൽ ആരാണുള്ളതെന്ന് നീ അറിയുമോ? ഒന്ന് നബിയായ ഞാൻ, മറ്റൊന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഷഹീദാനി, പിന്നീട് ഷഹീദായി മരിക്കും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുമാ. ഇവരാണ് ഉഹദ് മല നിന്നിലുള്ളത്, അതുകൊണ്ട് അടങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞ് ഉഹദ് മലയെ അടക്കുകയും എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ജബലു ഉഹദിൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഉഹദ് എന്ന് പറയുന്ന മല ഞമ്മളെ പ്രിയം വെക്കുന്നുണ്ട്, ഞമ്മൾ അങ്ങോട്ടും പ്രിയം വെക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, യുവാക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെക്കുന്ന ഹുബ്ബുൻ നബിയ്യ അലൽ ഇൻസാനി മുഫ്തറദ് വഹുബ്ബു അസ്ഹാബിഹി നൂറും ബിബുർഹാനി എന്ന ആ മഹബ്ബത്ത് നിലനിർത്തി ജീവിക്കണമെന്ന് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്, അതാണ് ഔലിയാക്കളോടുള്ള മഹബ്ബത്ത്, അതാണ് അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്ത്. അഹ്ലു ബൈത്ത് ഇവിടെ കാണിച്ചു തന്നത് അതാണ്, ഔലിയാക്കൾ കാണിച്ചു തന്നത് അതാണ്, സാലിഹീങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളത് അതാണ്. സുന്നത്തി ജമാഅത്തിന്റെ വഴി, ആ വഴിയിൽ നിന്ന് ആരും തെറ്റിപ്പോകണ്ട. പിന്നെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഭീകരതയുടെ ശബ്ദമാണ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഏത് സമയത്തും നമ്മൾ പറയുന്നതാണ്, ഭീകരതയും തീവ്രതയും നമുക്കില്ല. മുസ്ലിം സമുദായം ഒരിക്കലും ഭീകരതയും തീവ്രതയും പഠിപ്പിക്കുന്നവർ അല്ല. മുസ്ലിമീകളാണ് ഭീകരവാദികളെന്ന് ഭരിച്ചു തീർക്കാനൊക്കെ ശ്രമിക്കുന്ന ചിലരുണ്ട്, അത് തികച്ചും തെറ്റ് തന്നെ. മുസ്ലിമീങ്ങൾ മാത്രമല്ല, എല്ലാ മതത്തിലും തീവ്രവാദികളുണ്ടാവാം, ഭീകരവാദികളുണ്ടാവാം. എന്നാൽ ഇസ്ലാം അതിനെ ഒരിക്കലും അനുവദിക്കുന്നില്ല, ഒരിക്കലും ഇസ്ലാം അതിന് അംഗീകരിക്കുകയില്ല. ഇസ്ലാം വളരെ കൃത്യമായി സമാധാനപരമായി മാത്രം ജീവിക്കാനാണ് നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ആരെങ്കിലും നമ്മുടെ പെൺകുട്ടികളെ കോളേജ് ഉണ്ടാക്കുന്നതിനൊക്കെ സംഭാവന തരാറുണ്ടെങ്കിൽ ഒരു നാലാള് തന്നാൽ ബാക്കി പിന്നെ നാളെയൊക്കെ കിട്ടിക്കോളൂ എന്ന്. ആരെങ്കിലും ഉണ്ടോ? ബിസ്മില്ല, നല്ലൊരു സംഭാവന 100,000 രൂപ. ഇവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി 10,000 രൂപ പഠിച്ച റബ്ബേ, ആ വിദ്യാർത്ഥിക്ക് എൽമിനെ ഏറ്റി കൊടുക്കണേ അല്ലാ, ആ വിദ്യാർത്ഥിക്ക് ബർക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ. വിദ്യാർത്ഥി 10,000 രൂപ എന്ന് പറയുമ്പോൾ വലിയവർ തീർച്ചയായിട്ടും അതിൽ അധികം തരും. സ്റ്റാഫിൽപ്പെട്ട ഒരാള് ഒരു സ്വർണ മോതിരം, റഹ്മുർ റഹീമേ, അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാ. അൻപതിനായിരം ഉറപ്പിക്ക ഒരു സഹോദരൻ, അല്ലാഹു അക്ബർ. മുഹമ്മദ് ഹാജി റഹ്മുർ റഹീമായ അല്ലാ അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാ. ആമീൻ പറയല്ലോ. അദ്ദേഹത്തിന് ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈമാനും ഹിദായത്തും തൗഫീഖും ഏറ്റിത്തരണേ അല്ലാ. എല്ലാവരും വേഗം പറയും. 50,000 രൂപ പിന്നെ
കുറച്ച് ഒരു സ്ക്വയർ ഫീറ്റിന് 1500 രൂപ, ഇത്ര വില കുറവാ. പത്ത് സ്ക്വയർ ഫീറ്റ് ഞാൻ തരാം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് കയറട്ടെ. ആ അങ്ങനെ 10 സ്ക്വയർ ഫീറ്റ് ആരാണുള്ളത്? സ്റ്റേജ് മേലെ ഉണ്ടാവും. ആ 100 സ്ക്വയർ ഫീറ്റ് നമ്മളെ ആചാര്യ കരീം തലങ്ങര ആജി 10. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, വലിയ പ്രവർത്തകനാണ്. ദേവി ഖത്തറല്ലേ? ആ ഒരുപാട് തന്നിരിക്കുന്നില്ലേ? എന്നാ ഇപ്പൊ തൽക്കാലം 10 മതി. 10 മതി, എപ്പോഴും തീർന്നാളല്ലേ. 10 മതി. പിന്നെ ആരാ? പിന്നെ ആരാ? അമ്പതിനായിരം മജീദാജി, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അമ്മരാജു രണ്ടാളും കൂടി ആ കമ്പനി വാങ്ങി, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ മേ നോക്ക്, മേ നോക്ക്, എനിക്ക് പോകാനേ. ഒരാൾ 5000 രൂപ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 30 സ്ക്വയർ ഫീറ്റ് അല്ല. മൈദു ഹാജി കുബ്ബനൂർ 1 ലക്ഷം രൂപ, അല്ലാഹു അക്ബർ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈർ ചെയ്യട്ടെ, എല്ലാ ഖൈറാ ഉദ്ദേശം പൂർത്തിയായി കൊടുക്കട്ടെ. ആമീൻ ആമീൻ. 10 സ്ക്വയർ ഫീറ്റ് എല്ലാവരും കൂടെ പറഞ്ഞോളു. ദയവേലെ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടി 25000 രൂപ, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. 10 ഇല്ലെങ്കിൽ ഒരു 5 എന്നെങ്കിലും പറയാ. കുറെ ആളുണ്ടല്ലോ പഠിത്തവനെ ഇവിടെ. എന്താ ചിരിക്കണ്? വേം പറഞ്ഞോടി. ചെറുപ്പക്കാരൊക്കെ പറയും. ഞാൻ കരുതി എന്തോ പറയാൻ വരാ. രണ്ടോ 5 സ്ക്വയർ ഫീറ്റ്. അബ്ദുള്ള ഹാജി, ആ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ്, അൽഹംദുലില്ലാഹ്. 5 സ്ക്വയർ ഫീറ്റ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല അദ്ദേഹത്തിന് ദീനി ഖിദ്മത്തിന് തൗഫീഖ് ചെയ്യട്ടെ. ആ പൂർവ്വ വിദ്യാർത്ഥിയായ ഒരു കുട്ടിയാണ്, 25 വർഷം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ സാബിത്ത്. അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, ഇനിയും കൂടുതൽ പഠിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. യാ അല്ലാഹ്, തേർലക്കട്ടെ യൂസഫ്, 5000 രൂപ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്തല്ല അഷ്റഫ് നടുവേല്, 5000 രൂപ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മൊഹീദീൻ ബേക്കൂർ 10 സ്ക്വയർ ഫീറ്റ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ജബ്ബാർ 1 സ്ക്വയർ ഫീറ്റ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മർഹൂം താഹിറുൽ അഹദൽ തങ്ങളവരുകൾ സ്ഥാപിച്ച മുഹിമ്മാത്തുൽ മുസ്ലിമീൻ സ്ഥാപനത്തെ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടല്ലോ. അതിൻ്റെ വാർഷിക സമ്മേളനം ഇൻഷാ അല്ലാ ഏപ്രിൽ 28, 29, 30 തീയതികളിൽ നടക്കും. നിങ്ങളൊക്കെ വിജയിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഉമർ കുഞ്ഞ് 3000 രൂപ, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ആ ഒരാൾ 5000 രൂപ, നാസർ ഇത്തരം കൂടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മജീദാജി ഹുറൂസിലേക്ക് ആടിന് വാങ്ങാൻ വേണ്ടി 25000 രൂപ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. ശരീഫ് 10 സ്ക്വയർ ഫീറ്റ്, അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ജയ്സൻ ഹാജി
ഏഷ്യൻ മാവാഹരി 10 സ്ക്വയർ ഫീറ്റ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി അല്ലദി അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. റഹ്മൻ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളുടെ സർവ്വ ദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണം റഹ്മാനെ. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ, താജുല്ലമാ തങ്ങൾ, എം എ ഉസ്താദ് തുടങ്ങിയ താഹിർ തങ്ങൾ തുടങ്ങി ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ ആളുകളുടെയും ദർജന ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. പഠിച്ചവനെ ഞങ്ങളുടെ എല്ലാ ഹൈറായ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണം റഹ്മാനെ. ഈ സദസ്സിലേക്ക് ആവേശത്തോടുകൂടി വന്ന എല്ലാ ജനങ്ങൾക്കും അവരുടെ ഓരോ സെക്കൻഡുകളും ഹസനത്തുകളായി എഴുതണേ റഹ്മാനെ. കടമുള്ളവരുടെ കടം വീട്ടിത്തരണേ റഹ്മാനെ. പെൺകുട്ടികളെയും സഹോദരിമാരെയും കെട്ടിച്ചയക്കാനുള്ളവർക്ക് അതിൻ്റെ വഴികൾ എളുപ്പമാക്കണം റഹ്മാനെ. വീട് ഇല്ലാത്തവർക്ക് വീട് നിർമ്മിക്കാൻ സൗകര്യപ്പെടുത്തണം റഹ്മാനെ. അർഹമുർ റഹീമേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സനാത്ത് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാനെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക ഒരു മിനിറ്റ്. എന്നിട്ട് ഞാൻ ചൊല്ലുന്ന ഒരു സലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്, പറയ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ചെല്ലു മക്കളെ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഈ സ്ലാത്ത് 25 പ്രാവശ്യം പരമാവധി എല്ലാവരും ദിവസം ചൊല്ലാൻ ശ്രമിക്കണം. ചൊല്ലുമല്ലേ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ എണ്ണം കണക്കില്ല, അതിൽ കുറഞ്ഞു പോയാലും വിരോധമല്ല, ഏറിയാൽ വളരെ നല്ലതാണ്. ഏറ്റവും ചുരുങ്ങിയത് 25 ചെല്ലാൻ നിങ്ങൾ ശ്രമിക്കണം. അസ്സലാത്തുൽ ഫിർദൗസിയ എന്നാണ് ഈ സ്വലാത്തിൻ്റെ പേര്. നിങ്ങളെല്ലാവരും ചെല്ലണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. കൂടാതെ നമ്മുടെ SYS കെയർ ഓഫിലുള്ള ദിക്റ് എല്ലാ സ്ഥലത്തും സ്ഥാപിച്ചു കൊണ്ടുവരികയാണ്. നിങ്ങളെല്ലാ സ്ഥലത്തും ദിക്റുകൾ സ്ഥാപിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. മഹ്ളറത്തുൽ ബദരിയ എന്ന പേരിൽ അല്ലാഹു സുബ്ഹാനഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല ഖൈറായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. എല്ലാ തരാനുള്ളവരുണ്ടെങ്കിൽ തന്നാളി. മൂത്ത 10 സ്ക്വയർ ഫീറ്റ്. നമ്മളെ റോസ് തുടങ്ങിയത് മുതൽക്ക്, അതിന്റെ മുമ്പ് മുതൽക്ക് പ്രവർത്തിക്കുന്ന വളണ്ടിയർമാര്, പഠിച്ചവനെ അവർക്കൊക്കെ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാ. ഖാദിമീങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. അരി തന്നവര്, ആട് തന്നവര്, മാംസം തന്നവര്, മറ്റ് സാധനങ്ങൾ തന്നവര്.